ഇന്നത്തെ ഏറ്റവും പുതിയ വിരൂലേക്ക് ഇവർക്കും സ്വാഗതം അജയന്റ് രണ്ടാം മോഷണം കിഷ്കിന്ദകാന്ഡം എന്നീ രണ്ട് ഓണ ചിത്രങ്ങളും രണ്ടാഴ്ച തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ് പതിനാല് ദിവസങ്ങൾ പിന്നിട്ട ആ സിനിമകളുടെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകളും വന്നിരിക്കുകയാണ് ആദ്യമേ അവനോട് ത്രീ ഡി പാനന്തൻ സിനിമ എറമിലേക്ക് വരികയാണെങ്കിൽ പതിനാല് ദിവസത്തെ സിനിമയുടെ കേരള ഗ്രൗസ് നാൽപ്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് തുടർച്ചയായി പതിനാലാം ദിവസവും ഇന്നലെ ഒരു കോടിയിലേറെ കേരള ഗ്രോസ് കളക്ഷൻ നേരിടത്ത ടൊവനോടെ പാനന്തൻ ബിഗ് ബഡ്ജറ്റ് ശ്രമിക്കുക കേരളത്തിൽ മാത്രം ഷെയർ കളക്ഷൻ കോടി കടക്കാനായിട്ട് ഒരുങ്ങുകയാണ് സിനിമയുടെ ഫൈനൽ കേരള ഷെയർ അതായത് നിർമ്മാതാപന തിയേറ്ററുകളിലെ കേരളത്തിൽ നിന്നും ലഭ്യമാകുന്ന തുക എത്ര വരുമെന്ന് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ ഇതിനിടയിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിച്ച പോലെ എഴുപത്തിയഞ്ചു കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് എഴുപത്തിയഞ്ചു കോടി നാല്പത് ലക്ഷം രൂപയാണ് പതിനാല് ദിവസത്തെ എ ആർമ്മിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് അങ്ങനെ ടൊവനോ ടൊവിനോ നയിക്കണത്തിയോ സിനിമകളിൽ ആദ്യത്തെ അമ്പത് കോടിയും എഴുപത്തിയഞ്ചു കോടിയും ഇപ്പോഴത്തെ ടൊവനോ എ ആറമ്മിലൂടെ തന്നെ കണ്ടിരിക്കുകയാണ് കാത്തിരിക്കൂ കൂടുതൽ കളക്ഷനായിട്ട് കിഷ്കിന്ദകാന്ഡം എന്ന ആസിഫ് ഈ സിനിമയിലേക്ക് ഒരുക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ പതിനഞ്ചാം ദിവസമാണെന്ന് തിയേറ്ററുകളില പതിനാല് ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിട്ട് സിനിമയുടെ കേരള ഗ്രോസ് മുപ്പത് കോടി കടുത്തേക്ക് എത്തുന്നു ഇരുപത്തി ഒമ്പത് കോടി എൺപത് ലക്ഷത്തിന് മുകളിലോസ് കളക്ഷൻ ആ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേരിടത്തിരിക്കുന്നത് അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നലെ എസ്റ്റിമേറ്റ് ചെയ്ത ആ ലെവലിലേക്ക് എത്തപ്പെട്ടിട്ടില്ല അമ്പത്തി അഞ്ച് കോടി ഇന്നലോടെ വേൾഡ് വൈഡ് കളക്ഷൻ കിടക്കുമെന്ന് പ്രതീക്ഷ സിനിമ അമ്പത്തിനാല് കോടി അറുപത് ലക്ഷത്തോളം റിബിയാണ് പതിനാല് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ നേരി അപ്പോൾ കാണ്ടം എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ